പ്രത്രിയക ദൈവതിരനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ തിരുപ്പിറവിയും തിരിച്ചറിവുകളും എന്ന നമ്മുടെ ക്രിസ്തുമസ് ധ്യാന ചിന്തകളുടെ ഇരുപതാമത്തെ ദിവസത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യാം ഒരിക്കൽ ഒരിടത്ത് മരപ്പണിക്കാരനായൊരു മനുഷ്യന് ഒരു മകനുണ്ടായി അച്ഛൻ്റെ കഴിവുകളൊക്കെ കണ്ട് തിരിച്ചറിഞ്ഞ് അവൻ കുഞ്ഞുനാളിലെ അച്ഛൻ്റെ പണിയായുധങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു കൊച്ചു വള്ളം നിർമ്മിച്ചുണ്ടാക്കി ഈ നിർമ്മിച്ചുണ്ടാക്കിയ കൊച്ചു വള്ളം ഉപയോഗിച്ച് അവൻ തൊട്ടടുത്ത പുഴയിൽ പോയി ഈ വള്ളം വെള്ളത്തിൽ ഇറക്കി ഇങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒഴുക്കിൽപ്പെട്ട് ഈ വള്ളം മുന്നോട്ട് നീങ്ങിപ്പോയി കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോയപ്പോൾ അവൻ പുഴയുടെ തീരത്തൂടെ കുറേ നേരം ഓടിയെങ്കിലും അവന്റെ കൈപ്പിടിയിൽ അത് കിട്ടിയില്ല തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കളിവെള്ളം നഷ്ടപ്പെട്ടതിൻ്റെ വലിയ സങ്കടത്തിൽ അവൻ ഇങ്ങനെ അവനിങ്ങനെ കഴിഞ്ഞുവരുമ്പോ ഒരു ദിവസം ടൗണിൽ പോയ സമയത്ത് ഒരു കടയുടെ അലമാരിയിൽ ഇവൻ ഉണ്ടാക്കിയ ഈ വള്ളം ഇരിക്കുന്നത് കണ്ടു കണ്ടപ്പോഴേ അവൻ ആവേശത്തോടെ ഓടിച്ചെന്ന് കടക്കാരോട് പറഞ്ഞു ചേട്ടാ ഇത് ഞാൻ ഉണ്ടാക്കിയ വള്ളാണ് ഞാൻ ഒത്തിരി ഇതിനെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ആ വള്ളം തരണം കടക്കാരൻ പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞാൽ തരാൻ പറ്റില്ല ഞാൻ ഈ കളിവെള്ളം നല്ല കാശ് കൊടുത്ത് വാങ്ങിയതാണ് കാശ് കിട്ടിയാലേ ഞാനിത് ആര് പറഞ്ഞാലും തരികയും കുഞ്ഞു സങ്കടമായി അവൻ വീട്ടിൽ പോയി ഉണ്ടായിരുന്ന മുഴുവൻ പൈസയും ഒക്കെ എണ്ണിപ്പെറുക്കി വന്നിട്ട് ഈ കടക്കാരന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളു ചേട്ട എനിക്ക് എൻ്റെ കളിവെള്ളം തരണം കടക്കാരൻ കുഞ്ഞിൻ്റെ സങ്കടം കണ്ടിട്ട് ആ കളിവെള്ളം എടുത്ത് അവന് കൊടുത്തുവിട്ടു അതിന് കൈ കിട്ടിയപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ പൊന്ന് കളിവെള്ളമേ നീ എനിക്ക് ം പ്രിയപ്പെട്ടതാണെന്നറിയാമോ നീ എൻറ്റേതായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് കാരണങ്ങൾ കൊണ്ട് നീ എൻറ്റേതാണ് ഒന്നാമത്തേത് ഞാനാണ് നിന്നെ ഉണ്ടാക്കിയത് രണ്ടാമത്തേത് നീ നഷ്ടപ്പെട്ടു പോയപ്പോൾ എൻ്റെ പണം കൊടുത്ത് ഞാൻ നിന്നെ വീണ്ടും സ്വന്തമാക്കിയത് സ്നേഹമുള്ളവരെ ദൈവവും നമ്മെ കുറിച്ച് പറയുന്നത് ഇതുപോലെയാണ് ദൈവം നമ്മുടെ സൃഷ്ടാവാണ് അവന്റെ സ്നേഹം വളരെ വലുതാണ് പാപം മൂലം മനുഷ്യരായ നാം ദൈവത്തിൽ നിന്ന് മാറ്റപ്പെട്ട് പോയപ്പോൾ നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം നൽകിയ വിലയാണ് തൻ്റെ പൊന്നോമന കുമാരനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് യേശുവിൻ്റെ ജനനം അതാണല്ലോ നമ്മൾ ക്രിസ്തുമസ് ആയിട്ട് ആഘോഷിക്കുന്നത് മനസ്സിൽ ഇത്തിരി ഇടം നേടാൻ വേണ്ടി ദൈവം നമ്മെ ചേർത്ത് പിടിക്കുന്ന അവസരത്തിൽ നമ്മുടെ ജീവിതത്തെ ആ ദൈവത്തിൻ്റെ സ്നേഹത്തോട് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായ കാര്യം പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മൾ ചേർത്ത് പിടിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ അവർക്ക് ഇത്തിരി ഇടം വേണം കന്നികമറിയാം അമ്മയും യൗസേ പിതാവും സത്രത്തിൽ ചെന്നപ്പോൾ സത്രക്കാരൻ പറഞ്ഞു ഇവിടെ സ്ഥലമില്ല സത്യത്തിൽ സത്രത്തിലായിരുന്നില്ല സ്ഥലമില്ലാതെ പോയത് സത്രക്കാരന്റെ മനസ്സിലായിരുന്നു സത്രക്കാരന്റെ മനസ്സിൽ യേശുവിനും കന്നികമറിയം അമ്മയ്ക്കും യൗസേ പിതാവിനും സ്ഥലമില്ലാതെ പോയെങ്കിൽ നമ്മൾ സങ്കടപ്പെടേണ്ട ദൈവത്തിൻ്റെ മനസ്സിൽ നമുക്ക് ഓരോരുത്തർക്കും സ്ഥലമുണ്ട് ഈ ക്രിസ്തു നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയേണ്ടുന്ന രണ്ട് ചിന്തകൾ ഒന്ന് എനിക്കും നിങ്ങൾക്കും എന്തൊക്കെയായാലും ദൈവത്തിൻ്റെ മനസ്സിൽ ഇത്തിരി സ്ഥലമുണ്ട് അത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിലും ചിലർക്കെങ്കിലും ഇത്തിരി സ്ഥലം കൊടുക്കാൻ മനസ്സ് കാണിക്കണം അങ്ങനെ ക്രിസ്തുമസ് സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ മറ്റുള്ളവരെ സ്വീകരിക്കുന്നതിൻ്റെ സുന്ദരമായ പെരുന്നാളായി തീരട്ടെ സ്നേഹത്തോടെ ഏവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു ഷിബോജ്